നമസ്കാരം. ഒടുവിൽ ഡിക്രൂസ് സച്ചനെയും കൊണ്ടുപോയി കുടുക്കി. രണ്ട് മൂന്ന് ദിവസങ്ങളായി ചില വാർത്തകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു, പക്ഷേ ആ വാർത്തകൾക്കൊരു സ്ഥിരീകരണം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്നത്തെ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററുടെ പത്രസമ്മേളനത്തോടുകൂടി ആ വിഷയം വ്യക്തമായിരിക്കുകയാണ്. അതായത്, സമരത്തെ വഴിതിരിച്ചുവിട്ടതിന് പുറകിൽ BJPയുടെ കൈകളുണ്ട്. BJP ശരിക്ക് അച്ഛന്മാരെ ഉപയോഗിച്ചുകൊണ്ട് സർക്കാരിനെതിരെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കലാപത്തിന് BJP ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന രീതിയിലുള്ള വാർത്തകളാണ് പല കോണുകളിൽ നിന്നും പ്രത്യക്ഷപ്പെട്ടിരുന്നത്. എന്നാൽ ഇന്ന് ഗോവിന്ദൻ മാസ്റ്റർ ആ വിഷയത്തിൽ കുറച്ചുകൂടി വ്യക്തത വരുത്തിയിട്ടുണ്ട്. അതായത്, സമരസമിതി 7 ആവശ്യങ്ങൾ മുന്നോട്ട് വച്ചിരുന്നു. ഇതിൽ 6 ആവശ്യങ്ങളും പരിഗണിക്കാവുന്ന ആവശ്യങ്ങളാണ്. ഈ ആവശ്യങ്ങൾ പരിഗണിച്ചിട്ടുണ്ട്, അത് പരിഹരിച്ചിട്ടുണ്ട്. പിന്നെ അവരൊരു ആവശ്യം മുന്നോട്ട് വെച്ചത് തുറമുഖ നിർമ്മാണം പാടില്ല എന്നുള്ളതാണ്. അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. ആ കാര്യം അംഗീകരിച്ചിട്ടുമില്ല. ശരിക്ക് തിരുവനന്തപുരത്തിൻ്റെയും അതുപോലെ തന്നെ കേരള സംസ്ഥാനത്തിൻ്റെയും മൊത്തത്തിലുള്ള വികസനത്തെ ബാധിക്കുന്ന ഒരു ആവശ്യമാണ് അവർ മുന്നോട്ട് വെച്ചത് എന്നുള്ളത് കൊണ്ടാണ് ആ ആവശ്യം പരിഗണിക്കപ്പെടാതെ പോയത്. എന്നാൽ സമരസമിതി പല കാര്യങ്ങളും ഉന്നയിക്കുന്നത് മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയുള്ളതല്ല. ആദ്യം അവർ ഉന്നയിച്ചിരുന്ന പല കാര്യങ്ങളും മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയായിരുന്നെങ്കിൽ ഇപ്പോൾ അവർ മറ്റാർക്കോ വേണ്ടി പ്രവർത്തിക്കുന്നത് പോലെ ബോധ്യപ്പെടാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി. പിന്നിലാരോ കാര്യമായ രീതിയിൽ കളിക്കുന്നുണ്ട്. ചില ഗൂഢോദ്ദേശങ്ങൾ ഇതിനു പുറകിലുണ്ട് എന്നതാണ് ഗോവിന്ദൻ മാസ്റ്റർ ഇന്ന് വ്യക്തമാക്കിയത്. യഥാർത്ഥത്തിൽ BJPയുടെ ആ ഗൂഢ ഉദ്ദേശം തന്നെയാണ് അച്ഛനെ വെട്ടിലാക്കിയിരിക്കുന്നത്. നേരത്തെ ലവ് ജിഹാദും നർക്കോട്ടിക് ജിഹാദും ഒക്കെ പറഞ്ഞപ്പോൾ BJPക്കാർ പോയി ചില അച്ഛന്മാരെയും ചില പിതാക്കന്മാരെയും ഒക്കെ തോളിലേറ്റ് നടന്നത് നമ്മളെല്ലാവരും കണ്ടതാണ്. ഇന്നിപ്പോൾ മന്ത്രി VAബ്ദുറഹ്മാനെ കുറിച്ച് ഒരു വർഗീയ പരാമർശം, അദ്ദേഹത്തിൻ്റെ പേരുമായി കൂട്ടിച്ചേർത്ത് വളരെ മോശപ്പെട്ട ഒരു പരാമർശം നടത്തിയത് എന്തായാലും ഡിക്രൂസ് അച്ഛൻ്റെ ബുദ്ധിയല്ല, അല്ലെങ്കിൽ ഈ സമരസമിതിക്ക് നേതൃത്വം കൊടുക്കുന്ന വൈദികരുടെ ബുദ്ധിയല്ല. അതിന് പുറകിൽ ചില ആളുകളുണ്ട്, അവർക്ക് ചില അജണ്ടകളുണ്ട്. ആ അജണ്ട നടപ്പിലാക്കുന്നതിന് വേണ്ടി ഒരു ശ്രമമാണ് അവർ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാർ ഈ വിഷയത്തെ വളരെ ഗൗരവമായി തന്നെ കാണുകയാണ് എന്നതാണ് ഗോവിന്ദൻ മാസ്റ്റർ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞ ഒരു കാര്യം. അതായത്, നല്ല രീതിയിലായിരുന്നു ഈ സമരം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഈ സമരത്തിനിടയിലേക്ക് BJPക്കാർ നുഴഞ്ഞു കയറിയാണ് പോലീസിനെതിരെ ആക്രമണമുണ്ടായത്. ഒരിക്കലും വൈദികർ ആയുധമേന്തി പോലീസ് സ്റ്റേഷൻ ആക്രമിക്കാനോ അല്ലെങ്കിൽ പോലീസിനെ ആക്രമിച്ച ചരിത്രമോ ഇതിനു മുമ്പുണ്ടായിട്ടില്ല. ഇപ്പോൾ അത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ചില ആളുകൾ പ്രവർത്തിച്ചിട്ടുണ്ട്. അത് BJPക്കാർ തന്നെയാണ്. BJPക്കാർ യഥാർത്ഥത്തിൽ അദാനി, ഈ തുറമുഖ നിർമ്മാണവുമായി ബന്ധപ്പെട്ട അദാനിക്കെതിരെ BJPക്ക് ഒരിക്കലും നിൽക്കാൻ കഴിയില്ല. അവർ സർക്കാരിനെയോ അല്ലെങ്കിൽ ഒരു വിവാദമുണ്ടാക്കി അല്ലെങ്കിൽ ഒരു കലാപം സൃഷ്ടിക്കുക എന്നതാണ് അവരുടെ ഒരു ഉദ്ദേശം. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇവർ പലതരത്തിലുള്ള കലാപങ്ങളും ഇത്തരത്തിലുള്ള വിവാദങ്ങളും ഒക്കെ സൃഷ്ടിച്ച് അവിടെ അവർ വിജയം കൊയ്തിട്ടുണ്ട്. പക്ഷേ കേരള സംസ്ഥാനത്ത് മാത്രം അവർക്ക് അത്തരത്തിലുള്ള ഒരു വിവാദങ്ങളോ അല്ലെങ്കിൽ ഒരു കലാപമോ സൃഷ്ടിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം ഒരുപാട് ശ്രമങ്ങൾ നടത്തിയതിൻ്റെ നിരവധി തെളിവുകൾ, നിരവധി സംഭവങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. വിഴിഞ്ഞത്തോടുകൂടി അത്തരത്തിലൊരു കലാപമായിരുന്നു അവർ ലക്ഷ്യം വെച്ചിരുന്നത്. അതിന് മതമാണ്, ജാതിയാണ് കൂട്ടുപിടിക്കാൻ ഏറ്റവും നല്ല സംഭവം അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് VAബ്ദുറഹ്മാൻ്റെ പേരുപയോഗിച്ചതും അതിനുവേണ്ടി ഒരു വൈദികനെ മുന്നിൽ നിർത്തി, അല്ലെങ്കിൽ കുറച്ച് വൈദികന്മാരെ മുന്നിൽ നിർത്തിക്കൊണ്ട് അവർ ഒരു ഗെയിം പ്ലാൻ ചെയ്തതും. അത് കൃത്യമായി പൊളിഞ്ഞു എന്ന് തന്നെ വേണം പറയാം. സർക്കാർ അത് നല്ല രീതിയിൽ അത് പൊളിച്ചിരിക്കുകയാണ്. ഏതെങ്കിലും തരത്തിൽ ഇവിടുത്തെ സൗഹാർദ്ദ അന്തരീക്ഷം തകർത്തു കളയുക എന്ന് തന്നെയാണ് BJPയുടെ ലക്ഷ്യം. കുറച്ചു നാളുകളായി BJP പ്രത്യക്ഷത്തിൽ, അതായത് രംഗത്തേക്ക് വരാറില്ല. ഇതുപോലെ ഏതെങ്കിലും സംഭവങ്ങൾ വീണ് കിട്ടുകയാണെങ്കിൽ അതിൻ്റെ പിന്നിൽ തൂങ്ങുക എന്നതാണ് BJPയുടെ ലക്ഷ്യം. നേരത്തെ PC ജോർജുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ്. PC ജോർജ് പറഞ്ഞത് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ആ PC ജോർജിനെ പുകഴ്ത്തുന്നാലി PC ജോർജിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് കളിക്കാനാണ് അവർ ശ്രമിച്ചത്. അതുപോലെ തന്നെ നേരത്തെ ഈ പാലാ ബിഷപ്പ് ഉൾപ്പെടെയുള്ളവർ നർക്കോട്ടിക് ജിഹാദിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞതാണ് ശരിയെന്ന് പറഞ്ഞ് അച്ഛനെ മുന്നിൽ നിർത്തി ഒരു കളിയാണ് ഇവർ പ്ലാൻ ചെയ്തത്. ഇപ്പോൾ ഇവിടെ സർക്കാരിനെതിരെ ഒരു സമരം, അത് വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുമായി ബന്ധപ്പെട്ട്. നമ്മളൊന്ന് ഓർക്കണം, അദാനിയുമായി കൂടെ കിടക്കുന്ന ആളുകളാണ് BJPക്കാർ. അവർക്ക് ഒരിക്കലും അദാനിയെ എതിർക്കാൻ കഴിയില്ല. അവർ തമ്മിലുള്ള ഇരിപ്പ് വശം അതാണ്. ഇവിടെ അച്ഛന്മാരെ ഉപയോഗിച്ച് സർക്കാരിനെതിരെ ആഞ്ഞടിക്കുക, സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുക. ഈ അച്ഛന്മാർ കുടുങ്ങിയാലും വേണ്ടില്ല, അതായത് മോൻ മരിച്ചിട്ടാണെങ്കിലും വേണ്ടില്ല, മരുമകളുടെ കണ്ണീര് കാണണം എന്നുള്ള ചില അമ്മായിമ്മ നയമുണ്ട്. അത്തരത്തിലുള്ള ഒരു അമ്മായിമ്മ നയം നടപ്പിലാക്കാനാണ് BJP ശ്രമിച്ചത്. ഇനിയെങ്കിലും കേരളത്തിലെ അച്ഛന്മാർ BJP കുറിച്ച് പഠിക്കാൻ തയ്യാറാവണം. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ എത്രയോ പുരോഹിതന്മാർ BJPയുടെ ആക്രമണങ്ങൾക്കും അതുപോലെ തന്നെ ആരോപണങ്ങൾക്കും ഇരയായിട്ടുണ്ട്. എന്തായാലും ഒരു സമുദായം നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളുടെ പുറകിലുണ്ട്. ആ സമുദായത്തെ കൊണ്ടുപോയി
കുഴിയിൽ വീഴ്ത്തരുത് എന്ന് മാത്രമാണ് പ്രിയപ്പെട്ട അച്ഛന്മാരോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. നിർത്തുന്നു, നന്ദി, നമസ്കാരം.